സാൾട്ട് ആൻഡ് കംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആബിദ് തറോട്ടത്ത്. നീറ്റ് 2021 റൗണ്ട് 2 കൗൺസിലിങ്ങിൻ്റെ ഫൈനൽ അലോട്ട്മെൻ്റ് ലിസ്റ്റ് ഇപ്പോൾ MCC യുടെ സൈറ്റിൽ ലഭ്യമാണ്. നേരത്തെ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരം, MCC യുടെ ഷെഡ്യൂൾ പ്രകാരം 27-ാം തീയതിയാണ് റൗണ്ട് 2-ൻ്റെ ഫൈനൽ റിസൾട്ട് വരേണ്ടിയിരുന്നത്. 26-ാം തീയതി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് കംപ്ലൈൻറ്റ് നൽകാനുള്ള സമയമൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രൊവിഷണൽ അല്ല, ഫൈനൽ റൗണ്ട്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് തന്നെ, അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൊവിഷണൽ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും ലഭിക്കാത്തവരും എല്ലാം ഫൈനൽ റൗണ്ടിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ അലോട്ട്മെൻറ്റ് ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ലൈവ് ഒരു നോട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ്സ് ഹൂസ് കാറ്റഗറി ഓർ കോട്ട ഹാസ് ബീൻ ചേഞ്ച്ഡ് ഇൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സബ്ജക്റ്റ് ആർ റിക്വയർഡ് ടു ഗെറ്റ് ഓൺലൈൻ ജനറേറ്റഡ് റെസ്യൂം ലെറ്റർ ആൻഡ് ഗെറ്റ് അഡ്മിറ്റഡ് ഓൺ ദ ചാർജ് ചേഞ്ച്ഡ് കാറ്റഗറി ഓർ ചേഞ്ച്ഡ് കോട്ട സീറ്റ് ഫ്രം ദ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞ ദിവസം ഒരു ഇതിലൂടെ, ഒരു വീഡിയോയിലൂടെ ഞാൻ ഇത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് കാറ്റഗറി ചേഞ്ചാണ് അല്ലെങ്കിൽ കോട്ട ചേഞ്ചാണ്, ഒരേ കോളേജിൽ തന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് എങ്കിലും നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യണം എന്നാണ് ഇവിടെ പ്രത്യേകം വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇവിടെ ഓരോ കാറ്റഗറിയിലും ഓരോ റാങ്കിനും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും, അതേപോലെ റിപ്പോർട്ട് ചെയ്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ അപ്ഗ്രഡേഷൻ നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അപ്ലൈ ചെയ്ത എല്ലാവരും, പുതുതായിട്ട് കുറേ പേർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഡ് നോട്ട് ഓപ്റ്റ് ഫോർ അപ്ഗ്രഡേഷൻ എന്ന് കാണുന്നുണ്ട്. അത് ടോപ്പ് റാങ്കുകാർ പലരും അപ്ഗ്രഡേഷന് ഓപ്റ്റ് ചെയ്തിട്ടില്ല, കാരണം എയിംസിൽ, അവരുദ്ദേശിച്ച എയിംസിൽ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കോളേജുകളിൽ കിട്ടിയിട്ടുണ്ടാകും. അതേസമയം പലർക്കും ഇത് പുതിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയവർ എല്ലാം പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ അവർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതേപോലെ നിങ്ങളുടെ കോളേജിൽ നിന്ന്, നേരത്തെ കിട്ടിയ കോളേജാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ ലെറ്ററുകൾ, ക്യാൻസലേഷൻ ലെറ്ററുകളും എടുത്തിട്ട് വേണം പുതിയ കോളേജിൽ പോകേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ അത് അപ്ഗ്രേഡഡ് എന്ന് കാണിക്കുന്നുണ്ട്, ചില കോളേജുകളിൽ അപ്ഗ്രേഡഡ് എന്ന് കാണിക്കുന്നുണ്ട് ചില കാൻഡിഡേറ്റ്സിന്. അതേസമയം ചില കാൻഡിഡേറ്റ്സിന് ഫ്രഷ് ആയിട്ടുള്ളതാണെന്ന് കാണിക്കുന്നുണ്ട്, ഫ്രഷ് ഇൻ സെക്കൻഡ് അലോട്ട്മെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴേക്കാണ് അങ്ങനത്തുള്ള കുറേ എണ്ണം കാണുന്നത്. അപ്പോൾ നിങ്ങളേതായാലും നിങ്ങളുടെ ഇതിൽ കൊടുത്തവർ ഇതാ ഫ്രഷ് അലോട്ടഡ് ഇൻ സെക്കൻഡ് റൗണ്ട് എന്ന് കാണിക്കുന്നു. അപ്പം സെക്കൻഡ് റൗണ്ടിൽ ചോയ്സ് ഫില്ല് ചെയ്ത് എല്ലാവരും പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ചെക്ക് ചെയ്യുക. ഇതിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാവുന്ന അല്ലെങ്കിൽ കട്ട് ഓഫ് റാങ്ക് എത്രയാണെന്നുള്ളതൊക്കെ അടുത്ത ദിവസം തന്നെ ഇതിനൊന്ന് ഈ റാങ്ക് ലിസ്റ്റിനെ അനലൈസ് ചെയ്ത് ഞാൻ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.